നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സാരികൾ, എന്ത് സാരികളാണെന്ന് പറഞ്ഞാൽ കുറച്ച് സാരികൾ, സെമി സിൽക്ക്, സോഫ്റ്റ് സിൽക്ക് സാരിയുണ്ട്. ഇതെല്ലാം കൂടുതലും മജോറിറ്റിയും നമ്മുടെ ലോ ബഡ്ജറ്റ് സാരിയാണ്, ഡെയിലി വെയർ സാരിയാണ്. കഴിഞ്ഞ ദിവസം ലോ ബഡ്ജറ്റ് എന്ന് പറഞ്ഞപ്പോൾ ആരോട് ചോദിക്കുന്ന 250 രൂപയാണോ പറഞ്ഞ വില. അയ്യോ, ഇങ്ങനെയൊക്കെ ചോദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വലിയ കഷ്ടമായി പോകും. 250 രൂപ കുറഞ്ഞ വിലയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇത് നമ്മളുടെ സോഫ്റ്റ് സിൽക്ക് സാരി, അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് സിൽക്ക് സാരി. ഒറ്റ കളർ ടോണില്ല, ഫുള്ള് കോൺട്രാസ്റ്റ് ആയിട്ടില്ല. പക്ഷേ ഇതിന് നല്ല ബോർഡറുണ്ട് കേട്ടോ. ഇങ്ങനെ ബോഡിയിലൊരു ബോർഡറുണ്ട്. ഈ പീച്ച് ഷെയ്ഡാണ് ഇതിപ്പോഴേ. നല്ല സോഫ്റ്റാണ്, സിൽക്കാണ്, സുഖമാണ്, ഭയങ്കരമായിട്ട് നല്ല സുഖമാണ്. ഒരു സിന്തറ്റിക്കിൻ്റെ ഇതുപോലെ ഇങ്ങനെ ഒരു മാതിരി വടി പോലെ അങ്ങനെ നിൽക്കുന്നതല്ല ഉണ്ടോ. മുന്താണി വന്നിട്ട് ഇങ്ങനെ ഇത്തരമെല്ലാം നല്ല ഡിസൈനുണ്ട്. അതൊരു വെറൈറ്റി മോഡലായിട്ട് അങ്ങനെ വരും, അല്ലാതെ രണ്ട് കളറിൽ വരുന്ന ആ ഒരു മോഡലല്ല. പക്ഷേ സ്റ്റഫ് നല്ല നല്ല പട്ടുസാരിയുടെ സ്റ്റഫ് തന്നെ, നമ്മുടെ കാഞ്ചീപുര സാരിയുടെയൊക്കെ പോലത്തെ അത്രയ്ക്ക് നല്ല സോഫ്റ്റാന്നേ ഞാൻ പറയുള്ളൂ. ഇനി അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതായത് ഇത് വരും ബ്ലൗസ് കണ്ടോ, ഇങ്ങനെ വരും ബ്ലൗസ്. ബ്ലൗസിൻ്റെ കയ്യുടെ അറ്റത്ത് വയ്ക്കാനാണ് നല്ല ബോർഡർ ഇത് കണ്ടോ. ഭയങ്കര ഭംഗിയായി ബ്ലൗസും ഈ സാരിയും കൂടെ വരുമ്പോഴത്തേനും. എന്നാന്ന് ചോദിച്ചാൽ ആ ബ്ലൗസിൻ്റെ കയ്യിൽ വർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കല്യാണത്തിനൊക്കെ നമുക്ക് കല്യാണ പെണ്ണിൻ്റെ കൂടെയൊക്കെ നിൽക്കാനും പിടിക്കാനും ഒക്കെ ഉണ്ടോ. പിന്നെ രസമാണ്, പീച്ചോ പിങ്കോ ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത്ര ഡിസൈൻ അല്ലേ, ഇത്ര നിറച്ച ഡിസൈൻ ഉണ്ട് കേട്ടോ. ഇത് വീഡിയോയിൽ കാണാൻ എത്ര പരിച്ചിലൂടെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് ഇച്ചിരി അകത്തി പിടിച്ചെടുത്താലോ, അടുപ്പിച്ചെടുക്കല്ലേ, അടുപ്പിച്ചെടുത്താൽ ഒട്ടും അറിയത്തില്ല. ഇത്ര നിറച്ച ഒരു ഡിസൈൻ ഉണ്ട് കേട്ടോ, നല്ലൊരു ഡിസൈനാണ് ഉള്ളത്. ഒരു പൂമൊട്ട്, പൂമൊട്ടോ പൂവോ അതോ ഞാനൊന്നും പറയുന്നില്ല എന്നാണ്. ആദ്യത്തെ സാരി ഇത്, ആ സെയിം സാരി, സെയിം ഡിസൈൻ, കളർ മാത്രം വ്യത്യാസപ്പെട്ടിട്ടുള്ള സാരി. ലാവണ്ടർ ഷെയ്ഡ്. നമുക്ക് ഈ പറഞ്ഞ പോലെ കല്യാണത്തിനോ അങ്ങനെയൊക്കെയുള്ള ഫംഗ്ഷനുകൾക്കോ ഒക്കെ ഉടുക്കാൻ ഒത്തിരി നല്ല സാരി. ഇതായി വരും മുന്താണി വരുന്ന ഇത് ഉണ്ടോ. മുന്താണിയല്ല ഡിസൈൻ അറിയാവോ വീഡിയോയ്ക്കകത്ത്. ഇങ്ങനത്തെ സാരി ഉണ്ടല്ലോ, ഇങ്ങനത്തെ സാരി എടുത്തിട്ട് ഗോൾഡ് അല്ല ഇടേണ്ട. ശരിക്കും നമുക്ക് ഇപ്പം ആൻറ്റിക് ടച്ച് തരുന്ന ആഭരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇടുവാണെങ്കിൽ ഭയങ്കര അങ്ങനത്തെ ഒരു മോഡലാണ് ഈ സാരി. അങ്ങനത്തെ സാരി നല്ല, ഈ കാഞ്ചീപുരം സാരിയുടെയൊക്കെ അതീ ഇതിൻ്റെ വില കേട്ട കാഞ്ചീപുരം നിന്നും യോജിപ്പിച്ച് പോലും, ഇവരെ തമ്മിലങ്ങൾ ഒന്നിച്ചുപിച്ച് നിർത്തി പോലും പറയാൻ പാടില്ലാത്ത വില അത്രയും വ്യത്യാസമാണ്. എന്നാലും അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള സ്റ്റഫാണ്. ഇത് വരും മുന്താണി. ബ്ലൗസ് മുമ്പേ കണ്ടില്ലേ, അതുപോലത്തെ തന്നെ ഈ ലാവണ്ടർ ഷെയ്ഡ്, സെയിം ഡിസൈൻ. ബ്ലൗസ് ഒന്ന് നോക്കിക്കോട്ടെ. ഇത് വരും ബ്ലൗസ് ഉണ്ട്, ഈ ഒരു ബ്ലൗസ് ഉണ്ടോ, ഇങ്ങനെ വരും. ആ കയ്യിൽ വന്നിട്ട് ബോർഡറുണ്ട്, ലാവണ്ടർ ഷെയ്ഡ് ഇത്, അത് ഒരു പീച്ച് പിങ്ക് മിക്സ് ഷെയ്ഡ്. അടുത്തത് ഇതും ലാവണ്ടർ എന്ന് വേണേൽ പറയാം അല്ലേ. ലാവണ്ടറിൻ്റെ വേറൊരു ഷെയ്ഡ്, ഒനിയൻ കളർന്ന ഒരു കളർ, കളർ കണ്ടോ. കോപ്പറിൻ്റെ ഒരു ഡിസൈനായിട്ട് പോയിരിക്കുന്നത്, അയിത്തേ എല്ലാത്തേലും അതെയല്ലേ. ഇതിന് മാത്രം നല്ലതായിട്ട് എടുത്തറിയാമെന്നേ ഉള്ളൂ കണ്ടോ. കോപ്പർ ഷെയ്ഡ്, കോപ്പർ വീവിങ്ങാണ് ബോർഡർ. ഇങ്ങനെ താഴത്തെ ബോർഡർ, താഴത്തെ ബോർഡർ എന്ന് വെച്ച് താഴെ മേളിലും ആ സെയിം ബോർഡർ തന്നെയാണ് കേട്ടോ. ഇതുണ്ടോ, ഇതൂടെ എന്ന് കാണിച്ച് സൂം ചെയ്യൂ. ആണോ, സൂമിക്കണ്ട, എൻ്റെ അടുത്തേക്ക് സൂം ചെയ്യൂ. മൂന്ന് കളറാണ് ഉള്ളത്. ഇനി നമ്മളുടെ ചുമ്മാ ഉടുക്കുന്ന സാരി ഇല്ല, ചുമ്മാ ഉടുക്കുന്ന സാരി ലോ ബഡ്ജറ്റിൽ
പോകുന്ന വെറുതെ ഉടുക്കാൻ പറ്റുന്ന ഡെയിലി ഉടുക്കാൻ പറ്റുന്ന സാരികളുടെ കൂട്ടത്തിലുള്ള സാരി. കുറെ കളറുകളുണ്ടേ. എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം, ചുമ്മാ ചുമ്മാ സാരി എങ്ങനെ വേണമെങ്കിലും ഉടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊണ്ടുനടക്കാം, എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം. ഒരു പിണക്കവും ഇല്ല, ഒരു പ്രശ്നവുമില്ല. കണ്ടോ, ഇതാണ് ആദ്യത്തെ സാരി. ഇങ്ങനെ ഒരു ലീഫ് ഡിസൈൻ, ഫുള്ള് ഡാർക്ക് ലാവണ്ടർ ഷെയ്ഡിൽ ഇങ്ങനെ ഒരു ബോർഡറായിട്ട് ലീഫ് ഡിസൈൻ വരുന്ന ഇന്നത്തെ നിറച്ചുവേ പേപ്പർ കയറി ആധിപത്യം സ്ഥാപിച്ചിരിക്കുക. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും കണ്ടോ, മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് ഇതേത്, ഈ ഒരു ബ്ലൗസ് ഇതിപ്പം കൊച്ചു ഫങ്ഷൻ, ഒരു ഗ്ലോ ലുക്ക്, ഒരു സെമി സിൽക്ക് മെറ്റീരിയൽ എന്ന് പറയാം. ഒരു ഗ്ലോയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പടം കാണിച്ചേക്കാം. അത് ഫുൾ സ്ലീവ് ഒക്കെയാണ് തയ്ച്ചിട്ടിരിക്കുന്നത്. ഒരു ചെറിയൊരു സിൽക്കിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു തിളക്കവും, ചെറിയ തിളക്കം, ഭയങ്കര വെട്ടിത്തിളങ്ങുന്ന തിളക്കമില്ല, ആ തിളക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരു സിൽക്കി ഫീലൊക്കെ ഉണ്ട്. എന്നാൽ ലോ ബഡ്ജറ്റാണ് താനും. ലോ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ലോ റേഞ്ച്, ഹൈ റേഞ്ച് അല്ല, ലോ റേഞ്ച്. അടുത്തത് ഇത് ഉണ്ടോ, അതിൻ്റെ തന്നെ ഒനിയൻ്റെ ഒരു ഷെയ്ഡ്, ഡാർക്ക് ഡാർക്ക് ഒനിയൻ ഷെയ്ഡ്. സെയിം സാരി, സെയിം പ്രിൻറ്റ്, സെയിം മുന്താണി, എല്ലാം സെയിം, കളർ മാത്രം ഡിഫറെൻ്റ്. മുന്താണി വന്നിട്ട് ഇങ്ങനെ. വില നോക്കി പറഞ്ഞു. ബ്ലൗസ് കാണിക്കാത്ത അത് സെയിം, ഇത് വേറെയാണോ ഡിസൈൻ? ഏ മിക്സഡാണോ? ഇത് സെയിം സാരി തന്നെയാണ്. സ്റ്റഫും മെറ്റീരിയലും എല്ലാം സെയിമാണ്. ഡിസൈൻ മാത്രം വ്യത്യാസം. അവത്തേൽ നിറച്ചുണ്ടായിരുന്നെങ്കിൽ ഇതിലെ നിറച്ചില്ല. കണ്ട നിറച്ചില്ല കണ്ടോ. ഇങ്ങനെ ഒരു ഗ്രീൻ്റെ ഒരു ഷെയ്ഡ് മുന്താണി വന്നിട്ട് ഇങ്ങനെ. അതിൻ്റെ ബ്ലൗസ് എങ്ങനത്തെയാ നോക്കാം. ഇത് തന്നെയാണോ എല്ലാം? ഇതുവരും ബ്ലൗസ്, ബ്ലൗസിന് ആ അത് തന്നെ, ആ ഡിസൈൻ തന്നെ. ഇത് ഒനിയൻ കളറ്, നിറച്ചും ബോർഡറില്ല. ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? നട ശരിക്കും നിവർത്തണോ? നല്ല സോഫ്റ്റാണ് കേട്ടോ. അങ്ങ് പടുപടപടാം ഇങ്ങനെ ഒരുമാതിരി വീർത്ത് വീർത്ത് നിൽക്കുന്നതല്ല കേട്ടോ. ഭയങ്കരമായിട്ട് സോഫ്റ്റാണ്, പക്ഷേ ഫ്ലോയി അല്ല താനും. കണ്ടോ ഇങ്ങനെ സോഫ്റ്റാണ്, പക്ഷേ ഭയങ്കരമായിട്ട് ഫ്ലോയി ആയിട്ട് നിൽക്കുന്ന സാരിയൊന്നുമല്ല. ഗിഫ്റ്റൊക്കെ കൊടുക്കണേലോ? ആ ഗിഫ്റ്റ് കൊടുക്കാം, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്. അവനവൻ്റെ ബഡ്ജറ്റ് അനുസരിച്ചല്ലേ അവനവൻ ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലേ. പിന്നെ ഗിഫ്റ്റ് കൊടുക്കുക, നമുക്കിപ്പം ഡെയിലി പോകുമ്പോൾ എന്നും ഉടുക്കേണ്ട ആവശ്യത്തിനോ അങ്ങനെയൊക്കെ ഉള്ളതിനോ എന്തിനു വേണേലും ഉടുക്കാം, എന്തിനു വേണേലും എടുക്കാം. ഗ്രേ കളർ, ഗ്രേയുടെ ഒരു ഷെയ്ഡ് മുന്താണി വന്നിട്ട് ഇങ്ങനെ. എല്ലാം ഡിസൈൻ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നല്ലേ, ഇല്ലേ? ഇതെല്ലാം ഒന്ന് തന്നെയാണോ? ടീൽ ബ്ലൂൻ്റെ ഒരു ഷെയ്ഡ് കണ്ടോ മുന്താണി ഇങ്ങനെ. ബ്ലൗസ് ഇങ്ങനെ. ഇത് നമ്മുടെ പ്രിൻ്റഡ് സിൽക്കിൻ്റെ സെമി ആയിട്ടുള്ള ഒരു സാരിയാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള സാരി. ഞാൻ ഈ മെറ്റീരിയലിലെ സാരി എപ്പോഴും കാണിക്കുന്ന കേട്ടോ. എല്ലാവരും ഒത്തിരി ധാരാളം ആവശ്യക്കാരുണ്ട് ഇങ്ങനത്തെ ഈ മെറ്റീരിയൽ. കാരണം എന്നറിയോ, ബോഡിക്ക് ഭയങ്കര സുഖമാണ്. ചെറിയൊരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ കൊടുക്കുകയും ചെയ്യാം, വലിയ ഹെവി ഫങ്ഷൻ വെയർ ഒന്നും അല്ലെങ്കിൽ കൊടുക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള സാരി
ഇതിപ്പോൾ വന്നിട്ടൊരു വാടാമുല്ല കളറാണ്. ഇങ്ങനൊരു ബോർഡറുണ്ട്, താഴത്തെ ബോർഡറാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. താഴത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനൊരു ഇതാ കണ്ടോ. എന്നിട്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇതുപോലെ വന്നിട്ട് ഒരു വീവിങ് പോലെ വന്നിട്ട് അതിൽ കൂടെ ചെറിയ സീക്വൻസ് വർക്ക് ചെയ്തിരിക്കുന്നു. താഴെ വീതിക്കാം ബോർഡർ, ബ്ലൗസ് വരുന്ന ഇത് അത് തന്നെയാണ് കയ്യിലും വരുന്നതേ. ആ ബ്ലൗസാൽ ആ കൈക്ക് ആ വീതി ബോർഡറും കാര്യങ്ങളും ഒക്കെ വന്ന് ബോഡി ഇങ്ങനെയും കൂടെ നിറച്ചും പ്രിൻ്റുള്ള ഇത് വരുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും. അത് കേട്ടോ ഇങ്ങനെ ഇരിക്കും കണ്ടോ, ഇങ്ങനെ ഇരിക്കും. സാരി നല്ല സാരിയാണ്, ബ്ലൗസല്ല ആ വീതിയിൽ ഈ സാധനം വരുന്ന ഒരു നല്ല ഭംഗിയാണ്. കാരണം ഇവിടെ ഇങ്ങനൊരു സ്റ്റിച്ചിങ് പോലെ പോയിട്ടുണ്ട്, ഇങ്ങനൊരു അടിപ്പ് പോലെ പോയിട്ടുണ്ട്. അതിങ്ങനെ കയ്യ് വന്നു കഴിയുമ്പം ആ ഒരു ചെറിയ സീക്വൻസ് വർക്കും ആ ഒരു രണ്ട് ലെയറിലായിട്ടുള്ള ആ ഒരു ഗോൾഡൻ സറി എല്ലാം കൂടെ വന്നു കഴിയുമ്പം ഒരു ലുക്കുണ്ട്. അതിപ്പോൾ വാടാമുല്ലയുടെ കളറ്, ഇതിപ്പോൾ പീച്ച് ഷെയ്ഡ്, അതിൻ്റെ തന്നെ പീച്ച്. ഈ മെറ്റീരിയൽ സാരി നമുക്ക് ഇഷ്ടം പോലെ ആവശ്യക്കാരുള്ളതാട്ടോ. കണ്ടോ താഴത്തെ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും, താഴത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും, മുന്താണി ഇങ്ങനെ. നല്ല സോഫ്റ്റാണ് ബോഡിക്ക് ഇത് ബ്ലൗസ്, ബോഡിക്ക് ഇങ്ങനെ അങ്ങ് ചേർന്ന് എഴുകി കിടക്കും, ഒട്ടും മണമൊന്നും തോന്നാതെ അങ്ങനെ കിടക്കും. ഇത് വന്നിട്ട് മുന്തിരി കളർ, അതിൻ്റെ വാടാമുല്ല കളർ, പീച്ച് കളർ, മുന്തിരി കളർ. വാടാമുല്ല കളറാണോ കോഫി ബ്രൗൺ കളറാണോ? ഓ വാടാമുല്ല അല്ല, മുന്തിരി കളറാണോ കോഫി ബ്രൗൺ കളറാണോ? രണ്ടും തോന്നിക്കും, മുന്തിരിയുടെ ഒരു ആ തൊലിയുടെ ഒരു ഭാഗത്തെ ഒരു കളറും തോന്നിക്കും, കോഫി ബ്രൗൺ കളറും തോന്നിക്കും. മുന്താണി വന്നിട്ട് ഇങ്ങനെ ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ, മുന്താണിയിലെ ഇത് കണ്ടോ, ഇങ്ങനെ ടാസിലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, എല്ലാത്തിനും ഉണ്ട് കേട്ടോ. ബ്ലൗസ് കണ്ടില്ലായിരുന്നു ആ ഒരു സെയിം ഡിസൈൻ. പിന്നെ നമ്മുടെ ക്രിസ്മസ് പ്രിൻറ്റഡ് സിൽക്കിൻ്റെ സാരി ക്രിസ്മസ്. ഈ സാരി ഞാൻ നേരത്തെ ഇങ്ങനത്തെ സാരി നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ, ഇഷ്ടം പോലെ വന്നിട്ടുള്ളത്. ഇപ്പോൾ ക്രിസ്മസ് വന്നപ്പോൾ അത് ഒത്തിരി പേര് ചോദിക്കുക, അതുകൊണ്ട് റീസ്റ്റോക്ക് വന്നതാണ്. റീസ്റ്റോക്ക് സാരിയാണ് കാണിക്കുന്നത് കേട്ടോ, കാണിക്കാത്ത സാരിയല്ല, റീസ്റ്റോക്ക് സാരിയാണ്. ക്രിസ്മസ് റെഡ് കണ്ടോ, ഒരു ബാട്ടിക് പ്രിൻ്റ് പോലത്തെ ഇത് വന്നിട്ട് ഇങ്ങനെ ഒരു ആൻറ്റിക് ടച്ച് തരുന്ന ബോർഡറും ആയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഈ ബോർഡറിന് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു എത്തനിക് സ്റ്റൈൽ അല്ലെങ്കിൽ ആൻറ്റിക് ടച്ച്, അതുകൊണ്ടൊരു ചെറിയൊരു ഒരു ഡിമ്മായിട്ടാണ് നിൽക്കുന്നത്, ഒരു ഡസ്റ്റി അങ്ങനെ എന്താ പറയുന്നത്, ആ ഒരു അങ്ങനെ ഒരു ഇതാണേ ബോർഡറേ. ഇവിടുത്തെ ബ്ലാക്ക് ബോർഡർ മുന്താണി വന്നിട്ട് ഇത് കണ്ടോ, ഇത് വരും മുന്താണി. ആ മുന്താണിക്കുള്ള ആ കളറും അങ്ങനെ തന്നെ, ബ്ലൗസ് ബ്ലാക്കിൽ ഈ ഒരു ബോർഡറുമായിട്ട് പ്രിൻറ്റഡ് സിൽക്കിൻ്റെ നല്ല സാരി. മേളിലും താഴെയോ ഇതേ ഒരേ ബോർഡർ കണ്ടോ, 1300 രൂപ. നല്ല ആ ക്രിസ്മസ് റെഡ്, റെഡിഷ് മെറൂൺ എന്നൊക്കെ പറയാം കേട്ടോ, തനി റെഡെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ അവത്തേലൊക്കെ ഇതത്തെ നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ഒരു മെറൂൺ ഫീലാണ് തോന്നുന്നത്. റെഡെന്ന് പറയാം, റെഡല്ലെന്ന് പറയത്തില്ല, ഡാർക്ക് റെഡില്ലേ, മെറൂൺ അല്ല. നല്ല കളറ് ഇതല്ലേ, ഇത് താഴത്തെ ഇങ്ങനെ താഴെ ഇങ്ങോട്ട് താഴെ ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു സിക്സാഗ് ഡിസൈനും കൂടെ താഴെ വരുന്നുണ്ട്. ഇവിടെ ഇത് കണ്ടോ, ഈ ഭാഗത്ത് കണ്ടോ, ഇങ്ങനെ ഒരു മങ്ങിയ ഷെയ്ഡ് പോലെ, അത് അതിനാണ് ഉള്ളതാണ് കേട്ടോ, അതാണ് അതിൻ്റെ ഒരു ആ ഒരു സ്റ്റൈലാണ് അതിൻ്റെ, അതെ അങ്ങനെ ഒരു സ്റ്റൈൽ പോലെ എപ്പോഴും അതങ്ങനെയാണ് തന്നെയാണ് വരുന്നത്. ആദ്യം തൊട്ടേ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇത് മുന്താണി, ഇതിന് ബ്ലൗസ് വരുമ്പോൾ ബ്ലാക്ക് വരും, ബ്ലാക്കിൽ ഈ വിത്ത് ഈ ഒരു ബോർഡറുമായിട്ട്. ഇനി അതിൻ്റെ തന്നെ തിരിഞ്ഞ് ബ്ലാക്ക്, ബ്ലാക്കും മെറൂണും, മെറൂണും ബ്ലാക്കും, ബ്ലാക്കും മെറൂണും. നമുക്ക് ഷോപ്പിൽ ഇഷ്ടം പോലെ ക്രിസ്മസ് കളക്ഷൻസ് ഡെയിലി എന്ന് പറഞ്ഞ പോലെ വെള്ള വെള്ള കുർത്തീസിൻ്റെ ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ ഓൺലൈനിൽ കാണിക്കാൻ എനിക്കൊരു ചെറിയ മടിയുണ്ട്. ഇത് ബ്ലാക്ക് ബോർഡർ, ഇത്
എന്നതായി പറയുന്നത്. ബ്ലാക്ക് ബോഡി, മെറൂൺ ബോർഡർ, താഴെ ആ ബോർഡർ തന്നെ മുന്താണ് ഇങ്ങനെ. ആ മുമ്പേ കണ്ടതിൻ്റെ അതേ സെയിം കോൺട്രാസ്റ്റ് കേട്ടോ. ഇത് വരും എന്തോ പറയുക, ബ്ലൗസ്, ബ്ലൗസിലൊരു ഡിസൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിനെല്ലാം മൊത്തത്തിൽ ഒരു ഒരു മങ്ങലൊരു ഫീലാണ്, അതിൻ്റെ ഒരു ടച്ച്, ആ ഒരു സ്റ്റൈൽ, ആ ഒരു ടൈപ്പ് അങ്ങനെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ ഇത്രേ ഉള്ളോ? എന്നാ പറയാം മുന്നേ, ബ്ലൗസ് നാളെ കാണിക്കാമെന്ന് റെഡിയാക്കി വെച്ചെടുക്കുവാണോ? ആര്, സ്കിൻ ഫിറ്റോ? ബ്ലൗസ് നാളെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു, ഞാനങ്ങനെയൊന്നും പറയുന്നൊന്നുമില്ല, കാണിക്കാൻ പറ്റിയില്ലെങ്കിലും. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.